നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് ബംഗാളിലും അസമിലും ആരംഭിച്ചു. രണ്ടു സംസ്ഥാനങ്ങളിലായി 77 മണ്ഡലങ്ങളിലാണ് പോളിംഗ് ആരംഭിച്ചത്. ഒന്നാം ഘട്ടത്തിൽ 1.5 കോടി വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. ബംഗാളിൽ മൊത്തം 294 മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ 30 മണ്ഡലങ്ങളിലാണ് പോളിംഗ് ഇന്ന് നടക്കുന്നത്. മാവോവാദികൾക്ക് സ്വാധീനമുണ്ടായിരുന്ന ജംഗിൾ മഹൽ പ്രദേശവും ആദ്യഘട്ട പോളിംഗ് നടക്കുന്നതിൽ ഉൾപ്പെടും. ഇവിടെ BJP തൃണമൂൽ കോൺഗ്രസും നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ BJP മികച്ച നേട്ടം കൊയ്തിരുന്നു. അതുകൊണ്ടുതന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജംഗിൾ മഹൽ മേഖലയിൽ BJP വളരെ പ്രതീക്ഷയിലാണ്. 684 കമ്പനി സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. തൃണമൂലിനും BJPക്കും 29 സ്ഥാനാർത്ഥികളും ഇടത് കോൺഗ്രസ് ISF സഖ്യത്തിന് 30 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു. ബംഗാളിൽ മമതാ ബാനർജി അധികാരം നിലനിർത്തുമെന്നാണ് അഭിപ്രായ സർവേകൾ. എന്നാൽ അസമിൽ കോൺഗ്രസ് സഖ്യം ഭരണം പിടിച്ചെടുക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു. BJP ആകട്ടെ ബംഗാളിൽ ഭരണം പിടിക്കാനും അസമിൽ ഭരണം നിലനിർത്താനും ശ്രമിക്കുകയാണ്. അമിത്ഷാ നേരിട്ട് ബംഗാളിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. അസമിൽ 126 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് 47 മണ്ഡലങ്ങളിലായാണ്. BJP AGP സഖ്യവും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യവും അടുത്തിടെ രൂപീകരിച്ച അസം ജാതീയ പരിഷത്തുമാണ് എല്ലാ മണ്ഡലങ്ങളിലും നേരിടുന്നത്. ശക്തമായ ത്രികോണ മത്സരമാണ് അസമിൽ നടക്കുന്നത്. വൈകിട്ട് 6 പോളിംഗ് അവസാനിക്കുക. കേന്ദ്രസേനയുടെ ശക്തമായ സാന്നിധ്യം രണ്ടു സംസ്ഥാനങ്ങളിലുമുണ്ട്. അസം, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും 6 പോളിംഗ് നടക്കുക. 5 ഫലപ്രഖ്യാപനം 2 May. ജൂണിന് മുൻപ് പുതിയ സർക്കാർ അധികാരത്തിലെത്തും.